ഭിക്ഷയായിച്ചിരുന്ന തെരുവുബാലൻ വിശുദ്ധ പദവിയിലെത്തുന്നു. തെരുവിലെ അനാഥബാല്യങ്ങൾ തെരുവിലൊടുങ്ങുകയാണ് പതിവ്. എന്നാൽ ഫിലിപ്പീനോയിലെ യാചകബാലനായിരുന്ന ഡാർവിൻ റാമോസിൻ്റെ ജീവിതം ദൈവകാരുണ്യത്തിൻ്റെ കഥയാണ്. ഫിലിപ്പൈൻസിലെ മനിലയിലെ പസൈ സിറ്റിയിലെ ഒരു ചേരിയിലായിരുന്നു അവൻ്റെ ജനനം. 1994 ഡിസംബർ 17 പിറന്നു വീണ അവനെ മാതാപിതാക്കൾ ഡാർവിൻ റാമോസ് എന്ന് വിളിച്ചു. വളരെ ദരിദ്രമായ കുടുംബമായിരുന്നു അവൻ്റേത്. അമ്മ അലക്കുകാരി, പിതാവാകട്ടെ തികഞ്ഞ മദ്യപാനിയും. റാമോസിന് അവൻ്റെ സഹോദരി മാത്രമായിരുന്നു കൂട്ട്. മക്കളെ സ്കൂളിൽ അയക്കുന്നതിനോട് മദ്യപാനിയായ പിതാവിന് തെല്ലും താല്പര്യമില്ലായിരുന്നു. അദ്ദേഹം അവരെ ചേരിയിലെ തെരുവിൽ ആക്രി സാധനങ്ങൾ വിൽക്കുവാൻ ഏൽപ്പിച്ചു. 5 വയസ്സായപ്പോഴേ അവന് നന്നായി നടക്കുവാൻ കഴിയുന്നില്ലെന്നും മകന് മുടന്തുണ്ടെന്നും അമ്മയ്ക്ക് മനസ്സിലായി. ഓരോ വയസ്സ് കൂടുമ്പോഴും അവൻ്റെ കാലിൻ്റെ ശേഷിക്കുറവ് കൂടിക്കൂടി വന്നു. അവന് തനിയെ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് 7 വയസ്സായപ്പോഴേക്കും അവൻ വഴുതി വീണു. ഏതായാലും അവൻ്റെ മദ്യപാനിയായ പിതാവിന് അവൻ്റെ രോഗം വളരെ നല്ലൊരു വരുമാന മാർഗമായി തോന്നി. അദ്ദേഹം ആ കുഞ്ഞിനെ എന്നും ഭിക്ഷയാചിക്കാൻ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയിരുത്തും. അവനെ അറിയാവുന്നവരെല്ലാം അവന് നാണയത്തുട്ടുകൾ എറിഞ്ഞുകൊടുക്കും. ഓരോ ദിവസവും അവന് വീട്ടിലേക്കുള്ള ചെലവിനുള്ളതും പിതാവിന് മദ്യപിക്കാനുള്ളതുമായ പണം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. പിതാവ് പണം അടിച്ചു മാറ്റിയിരുന്നുവെങ്കിലും അമ്മയ്ക്കും പെങ്ങൾക്കും ഭക്ഷണത്തിനു വേണ്ടിയുള്ള വക കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നതിനാൽ ഡാർവിൻ വളരെ സന്തുഷ്ടനായിരുന്നു. 2006 വരെ അവൻ്റെ ജീവിതം ഒരു ഭിക്ഷാടക ബാലൻ്റേതായിരുന്നു. കാലുകൾക്ക് ബലമില്ലാതിരുന്നതിനാൽ ഭിക്ഷക്കാരനായ ഈ ബാലൻ കൈകൾ നിലത്തുകുത്തിയാണ് സഞ്ചരിച്ചിരുന്നത്. ഒരു ദിവസം തെരുവിലെ കുട്ടികളെ പഠിപ്പിക്കുവാനായി അതുവഴി വന്ന കുറേ നല്ല മനുഷ്യർ അവനെ കണ്ടെത്തി. അവർ തെരുവുകളിലെ അനാഥ കുഞ്ഞുങ്ങളെയും വികലാംഗരെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ വന്നതായിരുന്നു. അവനെ കണ്ടെത്തിയ ശേഷം അവർ ആഴ്ചയിൽ 2-3 പ്രാവശ്യവും അവനെ സന്ദർശിച്ചുകൊണ്ടിരുന്നു. അവസാനം അവൻ അവരോടൊപ്പം വികലാംഗരായ കുട്ടികൾക്കുള്ള അവർ ലേഡി ഓഫ് ഗോഡലൂപ്പെ ഭവനത്തിലേക്ക് പോകാമെന്ന് സമ്മതിച്ചു. അതവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അവിടെ വച്ചാണ് അവൻ ആദ്യമായി ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നത്. അവിടെ വച്ച് അവന് വേണ്ട ചികിത്സകൾ ലഭിച്ചുവെങ്കിലും അവൻ്റെ സ്ഥിതിയിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും റെയിൽവേ സ്റ്റേഷനിലെ ചെളിക്കുണ്ടിൽ നിന്നും തന്നെ സംരക്ഷിക്കുന്ന കരങ്ങളിൽ എത്തിച്ചേർന്നതിൽ അവൻ സന്തോഷിച്ചു. അവിടെ വച്ച് ഈശോയുമായി അവൻ സ്നേഹത്തിലായി, ക്രൈസ്തവ വിശ്വാസിയായി മാറി. 2006 ഡിസംബർ 23 അവൻ മാമോദിസ സ്വീകരിച്ചു. ഒരു വർഷത്തിന് ശേഷം അവൻ ആദ്യ കുർബാനയും സ്തൈര്ലേപനവും സ്വീകരിച്ചു. പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ അവൻ്റെ ആത്മാവ് പുഷ്ടിപ്പെട്ടുകൊണ്ടിരുന്നുവെങ്കിലും ശരീരം കൂടുതൽ ദുർബലമായി കൊണ്ടിരുന്നു. അതിനേക്കാൾ അതിശയം അവനും രക്ഷകനും കർത്താവുമായ ഈശോയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമായിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. തൻ്റെ സഹനങ്ങളും വേദനകളുമെല്ലാം അവൻ ഈശോയ്ക്ക് കാഴ്ചയായി സമർപ്പിക്കാൻ തുടങ്ങി. അവൻ ഒരിക്കൽ പോലും തൻ്റെ രോഗത്തെക്കുറിച്ച് ആവലാതി പറഞ്ഞില്ല. അതിനെ അവൻ ഈശോയ്ക്കുള്ള തൻ്റെ മിഷൻ എന്നാണ് വിളിച്ചിരുന്നത്. അവനെക്കുറിച്ച് അറിഞ്ഞവരെല്ലാം അവനെ അധികമായി സ്നേഹിച്ചു. എത്ര വേദനയാണെങ്കിലും അവൻ ചുണ്ടിൽ ഒരു പുഞ്ചിരി എപ്പോഴും കാത്തുവച്ചിരുന്നു. അവൻ്റെ പുഞ്ചിരി എല്ലാവരെയും സന്തോഷിപ്പിച്ചു. മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്ന ഒരു മാലാഖയായി അവൻ മാറി. എന്നാൽ അവന് ശ്വാസ സംബന്ധമായ രോഗം കൂടി വന്നു. പലപ്പോഴും ഹോസ്പിറ്റലിലായിരുന്നു അവൻ്റെ താമസം. അവിടെ വെച്ച് അവനൊരു വൈദികനോട് പറഞ്ഞത് ഇപ്രകാരമാണ്: ഫാദറിനറിയാമോ, ഈശോ എന്നെ അവസാനം വരെ ചേർത്ത് പിടിക്കും. 2012 സെപ്റ്റംബർ 6 അവന് ശ്വാസം കിട്ടാതെയായി. അതോടെ അവന് കൃത്രിമ ശ്വാസം നൽകി തുടങ്ങി. അതിനുശേഷം അവൻ പേപ്പറിൽ എഴുതിയാണ് കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചിരുന്നത്. സെപ്റ്റംബർ 20 താൻ പിശാചുമായി ആത്മീയ യുദ്ധത്തിലാണെന്ന് അവൻ എഴുതി കാണിച്ചു. പിറ്റേന്ന് വെള്ളിയാഴ്ചയായിരുന്നു. അന്ന് അവൻ നോട്ട്ബുക്കിൽ 2 വാക്കുകളാണ് എഴുതിയത്: വലിയ നന്ദി, ഞാൻ വളരെ സന്തോഷവാനാണ്. അവന് അന്ത്യകുദാശകൾ നൽകി. ശനിയാഴ്ച അവൻ നിശബ്ദനായി ഉറങ്ങി. സെപ്റ്റംബർ 23 ഞായറാഴ്ച അവൻ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. നിത്യസമ്മാനത്തിനായി കൈനീട്ടുമ്പോൾ അവന് 17 വയസ്സായിരുന്നു. അൽഫോൻസാമയെ പോലെ സഹനങ്ങളുടെ നടുവിലും ഒരു പുഞ്ചിരി തൂക്കിക്കൊണ്ട് അനേകരിലേക്ക് ക്രിസ്തുവിൻ്റെ സഹിക്കുന്ന സ്നേഹം പകർന്നു നൽകിയ ഡാർവിൻ റാമോസ് അനേകർക്ക് മാതൃകയും പ്രചോദനവുമായിരുന്നു.
വൈകാതെ ഡാർവിൻ റാമോസിൻ്റെ നാമകരണ പരിപാടികൾ ആരംഭിച്ചു. 2018 സെപ്റ്റംബർ 7 അവനെ സഭ ദൈവദാസൻ എന്ന് വിളിച്ചു. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുവാനായി അനേകം പേർ അവനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു.